السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله بهمان الله سهودر ماري أم بن ماري سورة النور رو نبطة الإمامة كلاس ايتي كرين دتا كلاس الله رو محضايا فضل وند كان يترن كلاس سورة النور رو نبطة الإمامة لطو آية رو عرطة هذا شريع بشديق رنا ببريكو سعدي ميدي الله تعالى ذلهم قبول آكتة قرآن دو آدرشتو قرآن دارتتو نيغا نيغل عالماركم نيغل چنگاي ماركم كدومبتنكم إذا نيغا شيران كنونتو نانونو منو ديئت ننباكي انتو لأ الله تعالى دارال خير جيوغو ننغوغو توفيق سيدا نكرهيك مار آكتة آمين يا رب العالمين بحمان ملو مؤمنين علي كنيو وند جند كلاسل سورة النور رو ناپتت يل ناپتت ناپتت لنبو ആയത്തോ അർത്ഥയിട്ടിന്ത് ചെന്നിട്ടുന്നു. അതിൽ മുഖ്യമായിട്ടും പ്രതിപാദനാക്കിയ വിഷയ മുനാഫിഖീങ്ങളെ പറ്റിക്കർ കൽബുലോ കാപ്പട്യമുള്ള ആൽമാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർലു ഇസ്ലാമിയത്രോ കാട്ടി നടന്നെങ്കിലും അവളെ കൽബുൽ യഥാർത്ഥത്തിൽ അള്ളാഹുറൊട്ടുകും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകും നമ്പിക്കയില്ലാത്ത. പിന്നെ ഖുർആൻ അങ്ങനെ ദുസ്വഭാവത്തെ പറ്റിയിട്ടിന്ത് ആ രണ്ട് മൂന്ന് ആയത്തിൽ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീർപ്പ് കൊടുക്കുമ്പോൾ ജഡ്ജ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ അംഗീകരിക്കുകയോ അതിൽ ഒപ്പുകയോ ഈ മനുഷ്യന്മാരെ കൊണ്ടിട്ട് സാധ്യമായിട്ടില്ല. വെറും വെടക്ക് സ്വഭാവമായിട്ട് അങ്ങ് പ്രകടിപ്പിച്ചോണ്ടിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല അങ്ങലയിൽ കേൾക്കുറോ സൂറത്തു നൂറോ ഐമ്പാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أفي قلوبهم مرض أم ارتابوا أن يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. إذا يتكر أين بام التعيات إن شاء الله إن تقلاصل أين بام التنو أين بتجند آيات ترارتا يتكر ديش جند الله الله تعالى توفيق سيئت حامين. أفي قلوبهم مرض إي منافقين يندر الله أكيون تلا نبي صلى الله عليه وسلم تنغلون നുബുവത്തോ അനുഭവിക്കുമ്പോൾ വലിയൊരു സൗഭാഗ്യം കിട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകെ സമത്തവർ നമ്പിക്ക വിശ്വാസം അങ്ങനെ കൽബുകു വന്നോട്ടില്ല. എന്തേ കാരണം? അഫീ ഖുലൂബിഹിം മറദ്, അങ്ങനെ കൽബുൽ സീക്കുണ്ട, അങ്ങനെ കൽബുൽ രോഗമുണ്ട. കൽബുറ രോഗം എന്നെങ്കിൽ അത് ഫിസിക്കലായിട്ടുള്ള സീക്കല്ല, അങ്ങനെ കൽബുറ രോഗം എന്നെങ്കിൽ അത് നിഫാഖായിട്ട് കയറും. അങ്ങനെ കൽബുൽ നിഫാഖുണ്ടു കാപ്പട്ട ചെല്ലത് അത് വലിയവർ സീക്കയറ്റിക്കറും. ആ സീക്കിക്കുമ്പോ യഥാർത്ഥ ഈമാൻ അങ്ങനെ കൽബുകൾ കടന്നു വന്നോണ്ടില്ല. അഫീ ഖുലൂബിഹിം മറദ്, അങ്ങനെ കൽബുൽ സീക്കുണ്ട. അമിർ താബു അല്ല അങ്ക് സംശയമാ, അല്ല അങ്ക് സംശയമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല വിഷയ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ പ്രതിപാദനാക്കിയ ധാരാളം വിഷയ അതിലോ മേല് ഇങ്ക് ഡൗട്ടാ ഖണ്ഡിതമായിട്ടും മുനാഫിക്കിങ്ങും ഡൗട്ടായിട്ടിക്കറും. ഈമാൻ സമില്ലാത്തെങ്കിൽ എപ്പോഴും ഡൗട്ടിക്കും. ആഖിറ ചെല്ലത് അത് ഇക്കുക, അത് സംഭവിക്കുക പോണ്ട. സ്വർഗ നർഗ ചെല്ലത് അത് ഉണ്ടാവുകയുള്ളതാ. ഖബർ ആദാബ്, ഖബർ ശിക്ഷ ഇതെല്ലാം നടക്കറ. പുനർജന്മ അള്ളാഹു നമുക്ക് പാടും, ഹയാത്തിട്ട് തറങ്ങുണ്ടു, നാളെ മൗത്തും പിന്നെ ഇതെല്ലാം നടക്കുകയുള്ളതാ. ചെല്ല ഡൗട്ടു ഈ മുനാഫിക്കിങ്ങനെ കൽബിൽ എപ്പോഴും ഉണ്ടോ? ഉസ്താദുമാർ വാഴുമ്പോ, ഉസ്താദുമാർ ഉപദേശം കൊടുക്കുമ്പോ ഇതെല്ലാം എന്തിക് ഇതെല്ലാം നടക്കുകയുള്ളതാ. ഉസ്താദുമാർ ആഖിറത്തെ പറ്റി പേടിമാറ്റിയുണ്ടു, ആഖിറത്തെ ഗാംഭീര്യത്തെ പറ്റി ചെന്നു കൊടുക്കുമ്പോ ഇതെല്ലാം അപ്പല്ലേ പിന്നല്ലേ പിന്നെ നോക്കുവാ ചെല്ലുന്ന നിലക്ക് സമത്തിൽ കൽബുകും നമ്പിക്ക പറാത്ത പല കയറ്റിക്കറ് ഈ പല അത് പിന്നെ നോക്കാ ചെന്നിട്ട് പുട്ടോ ഇല്ല. ഈമാനുള്ള മുസ്ലിമായ മനുഷ്യകോ ഒരിക്കലും ഈ വിഷയത്തിൽ ഡൗട്ടേ ഇല്ല. ഇതല്ലെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഈ പ്രപഞ്ചത്തെ കാണുമ്പോമേ ആഖിറത്തെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസം വരണല്ലേ. കാരണം ഈ പ്രപഞ്ച അള്ളാഹു തആല ഭാരി ചന്തത്തിൽ എല്ലാം വ്യവസ്ഥാപിതമായ രീതിയിലേറ്റിക്കർ അള്ളാഹു തആല പഠിച്ചിറും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അള്ളാഹുറോ സൃഷ്ടി അത്ഭുതത്തെ പറ്റി നിങ്ങളൊട്ടിക്ക് നാണ് പൽക്ക പറഞ്ഞുതരാം. ഈ മഹാ അത്ഭുതങ്ങൾ അള്ളാഹു പഠിച്ച ഭൂമി, ആകാശത്തുള്ള വേറെ വേറെ ഗ്രഹങ്ങ, ഗോളങ്ങ, നക്ഷത്രങ്ങൾ ഇതെല്ലാം അത്ഭുതമല്ലേ? ഇതെല്ലാത്തും പടക്കു തീരിയ റബ്ബു
ആറപ്പോകോ, ഇനി ഇതിരാട്ടി അപ്പുറത്തതും പഠിക്കകോ, ഖണ്ഡിതമായിട്ടും സാധ്യമാവും. മനുഷ്യന്മാരായ നഗ നഗമേവർ അത്ഭുതമായിട്ടിക്കറ്, ഞങ്ങളെ തടിയിലുള്ള ഓരോന്നും മഹാ ആശ്ചര്യമായിട്ടിക്കറ്. അള്ളാഹുഗോ മനുഷ്യന്മാരായ ഞങ്ങളെ പടക്കുക ഒരിക്കലും കഷ്ടമായില്ല. കോട്ടി കോട്ടി മനുഷ്യന്മാർ പ്രസന്റ്ലി ഭൂമിയിൽ ജീവിച്ചുകൊണ്ടുള്ളാറ്. ഇങ്ങനെക്കുമ്പോ ഈ മനുഷ്യന്മാർ ഒരുക്ക മരിച്ചുപോയാൽ പിന്നെ പാടൻ ജന്നാമതായിട്ട് റീ ഉണ്ടാക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് തെല്ലേ തെല്ല കഷ്ടമല്ല. കഷ്ടാവണ ഉണ്ടായെങ്കിൽ ഒന്നാമതായിട്ട് പടക്കുകയെ കഷ്ടാവണേത്ത്. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് കഷ്ടമായിട്ടില്ല. പ്രപഞ്ചത്തിൽ എത്ര കോട്ടി മനുഷ്യന്മാർ ജീവിച്ചോണ്ടുള്ളാറ്, ഇതുക്ക് മുന്നോട്ട് ജീവിച്ചിട്ട് പോയാറ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് മരണം വന്നാൽ പിന്നെ പാടുമർക്ക് ഹയാത്ത് തരകും അള്ളാഹും കഷ്ടമല്ല. ആ റബ്ബുക സ്വർഗ നരക പടക്കുന്നത് ഒരിക്കലും കഷ്ടമല്ല. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് തിങ്കാക്കും ഈ വിഷയമേ ധാരാളമയ്യാവുള്ളൂ. അതുകൊണ്ട് ഈമാനുള്ളങ്ങൾക്ക് സംശയമില്ല, നിഫാക്കുള്ള കാപ്പട്യമുള്ളങ്ങൾക്ക് ഡൗട്ടായിട്ടിക്കർ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ അതേറ്റിക്കറുടെ നെനപ്പാക്കിയിട്ടുള്ളൂ. അഫീ ഖുലൂബിഹിം മറൽ അല ഖൽബലിന്റെ സീക്കുണ്ട അമിർതാബു അല്ലങ്ക സംശയമാ അം യഖാഫൂന യഹീഫ അല്ലാഹു അലൈഹിം വറസൂലു അം അല്ല യഖാഫൂന അങ്ങ പേടിച്ചോണ്ടുള്ളാറാ അങ്ക പേടിയാ എന്ത്ര പേടി യഹീഫ അല്ലാഹു അല്ലാഹു തആല അന്യായമാക്കൊണ്ടും അല്ലാഹു തആല അക്രമമാക്കും അലൈഹിം ഇങ്ങനമേൽ അള്ളാഹു ഇങ്ക വിരുദ്ധമായിട്ട് അക്രമമായിട്ട് അന്യായമായിട്ട് അള്ളാഹു വർത്തനാക്കുക വറസൂലുഹു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ക അന്യായമാക്കുച്ചല്ല പേടിയാ ഇങ്ങനെ കൽബുലു ഒരിക്കലും ഈമാനുള്ള മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു പേടി ഇല്ലേ ഇല്ല. ഈമാനുള്ള മനുഷ്യന്മാർ അള്ളാഹും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു വിശേഷമ്പോ ആജ്ഞാക്കുമ്പോ അതപ്പമേ സ്വീകരിക്കറാ അതപ്പമേ അംഗീകരിക്കറാർ. അതിൽ ഒരേ ഒരു ഡൗട്ടിക്കല്ല, അത് ഈമാണ്ട പവർ ഐറ്റിക്കർ, അത് ഈമാണ്ടോ ഒരു പ്രകാശമായിട്ടിക്കർ. പെണ്ണുങ്ങളെ സംബന്ധിച്ചെല്ലുമ്പോ പെണ്ണിക്ക് പെണ്ണുങ്ങളുടെ ആയ കൊറിയ നിയമത്തോ അള്ളാഹുറോ തീൻ നിർദ്ദേശനാക്കിയർ. പെണ്ണിക്ക് മാത്രമല്ല ആണിക്കൊണ്ടു ആണിക്ക് ആണുങ്ങളുടേ ആയ കൊറിയ നിയമങ്ങളുണ്ട്. അവിടെ ആണിക്ക് ആണുങ്ങളുടെ വിഷയം പറയുമ്പോ എന്തേ ഇത് ആണിക്ക് ഇങ്ങനെ ഇസ്ലാം ആജ്ഞാക്കിയുള്ള ഒരു സംശയ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാം എന്തേ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തറോ, ഇത് പെണ്ണിക്കാക്കുമ്പോൾ അന്യായമല്ലേ, ആണ് പെണ്ണുടെ നടുവിലു ഉണ്ടാക്കുമ്പോൾ ഒരു അസമത്വലനമല്ലേ ചെല്ലോ ഡൗട്ട്. അത് ഈമാനില്ലാത്ത ആന്മാർക്ക് മാത്രമേ സാധ്യമാവൂ. ഈമാനുള്ള അള്ളാഹും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശേഷമ്പോ അതപ്പമേ സ്വീകരിക്കുവാറ് അങ്ങക്ക് പിന്നെ അതിൽ തിങ്കാക്കിയിട്ട് കാലക്കലയാകൂ. ടൈമിക്കാല വ്യവഹാരത്തെ വിഷയ ബിസിനസ്സിന്റെ വിഷയ ഇസ്ലാം ഞങ്ങൾ ബിസിനസ് ആക്കുക പ്രോത്സാഹം തന്നർ. എത്ര പേനെ ബിസിനസ് ആക്കാം, എത്ര പേനെങ്കിലും പൈസ സമ്പാദനാക്കാം, അങ്ങനെ എല്ലാത്തോറും നിയമാചല്ലത് വെച്ചർ. ഹലാല് ഏത് ഹറാം ഏതിട്ട് എല്ലാം സ്പഷ്ടമായിട്ട് ചെന്നർ. ഹലാലായ മാർഗത്തിൽ സമ്പാദനാക്കലുണ്ടായെങ്കിൽ ഓക്കെ എത്ര പേനെങ്കിലും സമ്പാദനാക്കാം, ഹറാമായ മാർഗം ഉണ്ടായെങ്കിൽ അത് സമ്പാദനാക്കോ തീറ. ഹറാമായ മാർഗത്തിൽ ഒരാൾ ബിസിനസ് ആക്കുമ്പോ നല്ല ബിസിനസ് അല്ലേ ബാവ, ഇസ്ലാം ഇത് എന്തിക ഇത് വിമർശിച്ചുകൊണ്ടുള്ളോ വിരോധിച്ചുകൊണ്ടുള്ളോ, ഇത് അന്യായമല്ലേ. ഇന്ന് പല നിലക്കുള്ള ബിസിനസ് ഐറ്റിക്കറ് ഞങ്ങളോ ചുറ്റുഭാഗത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളോ. പുതിയ പുതിയ സ്കീമറ കാലൈറ്റിക്കറ് ആലിമീങ്ങ അതിനെ പറ്റിയ ഫത്വ കൊടുത്തുട്ടേര്, അതൊരു തീറ ചെന്നിട്ട് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടേര്. ആയെങ്കിലും കൊറേ ആൾമാർക്ക് ഡൗട്ട്, എന്ത് ഇത് തീറ, ഞങ്ങ ഇങ്ങനെ ഒരു സ്കീം ആക്കുമ്പോ കൊറേ പാവത്തങ്ങക്ക് അക കിട്ടല്ലേ, ഗാഡി ഇല്ലാത്തങ്ങക്ക് ഗാഡി കിട്ടല്ലേ, ഫ്രിഡ്ജ് ഇല്ലാത്തങ്ങക്ക് ഫ്രിഡ്ജ് കിട്ടല്ലേ, ബംഗാർ ഇല്ലാത്തങ്ങക്ക് ബംഗാർ കിട്ടല്ലേ, ഇങ്ങനെ ആൾമാരുടെ നടുവിൽ അതൊക്കെ ഒരു സമജായിഷിക കൊടുത്തിട്ടു. അള്ളാഹുറോ ദീണ്ടോ ആശയത്തോ അള്ളാഹുറോ ദീണ്ടോ ആജ്ഞരോ ക്വസ്റ്റൻ ആക്കുമ്പോഴത്തെ ഒരവസ്ഥ. ഈമാനുള്ള ഈ വിഷയത്തില് ജാഗ്രത ആക്കണം. അപ്പൊ അള്ളാഹു താല മുനാഫിക്കിങ്ങനെ പങ്കി വിളിച്ചു തന്നോട്ടുള്ളൂ. മുനാഫിക്കിങ് അങ്ങനെ എത്ര ചെന്നെങ്കിലും നല്ലായിട്ടില്ലല്ലേ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ ഇന്ന് മുനാഫിക്കിങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തോ പ്രകാശത്തോ കണ്ടങ്ങ അനുഭവിച്ചങ്ങ ആയെങ്കിലും അങ്ങക്ക് ഈമാൻ വന്നില്ല, അങ്ങനെ മനസ്സ് ക്ലിയർ ആയില്ല. എന്തേ കാരണ കൽബുൽ സീക്കൊണ്ടു അല്ല അങ്ങക്ക് സംശയമായിട്ടിക്കർ, അല്ല അള്ളാഹു അന്യായമാക്കുവാനാ ചെല്ല ഒരു പേടി. പിന്നെ അള്ളാഹു തആല ചെല്ലോ ബൽ ഇതെന്തുമല്ല, അള്ളാഹു ഒരിക്കലും അന്യായമാക്കില്ല. ഡൗട്ട് ഉണ്ടാവുമ്പോഴത്തെ ഒരു സന്ദർഭം കൂടി ഇല്ല, പിന്നമാ എന്തേ ഇങ്ങ ഇങ്ങനെ ആക്കിയോണ്ടുള്ളു. ഇങ്ങ അക്രമിങ്ങ ഇങ്ങ അക്രമിങ്ങ ഐറ്റിക്കറ് സ്വന്തം നഫ്സുകെ അക്രമാക്കിയോ,
ഒരു ഭേടക്ക് സമൂഹമായിട്ടിക്കരെ ഈ നിഫാക്കുള്ള ആൽമാർ അതുകൊണ്ട് ഈമാനുള്ള ജാഗ്രത ആക്കണം. ഈമാനുള്ള മുസ്ലിമീങ്ങും ഒരിക്കലും അള്ളാഹും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പടിവാട്ടിയോ ഏത് വിഷയത്തിലും ഒരു ഡൗട്ടും മിക്കല്ല, അല്ലെങ്കിൽ ഒരു അന്യായം ഐത്താശല്ല ഒരു മനോഭാവ അതൊരിക്കലും മിക്കല്ലാട്ടെ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഉടൻ അങ്ങനെ പടിവാട്ടിയുണ്ടോ? അപ്പൊ മുനാഫിഖീങ്ങെപ്പോലും ഡൗട്ടോ അല കൽബുൽ സീഖ്. അതേപോലെ അള്ളാഹും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന്റെ നിയമ ഇന്നാൽ ഇന്ന ദുണ്ടോണ്ട് ചെന്ന് പടിവാട്ടുമ്പോ അതിൽ അങ്ങ് സംശയിട്ടിക്കരു. എന്തിക ബാവ ഇങ്ങനത്തെ ഒരു നിയമം, എന്തിക ബാവ ഇങ്ങനൊന്നോ പടിവാട്ട് ഇസ്ലാം ചെന്നിട്ട് അങ്ങ് ക്വസ്റ്റ്യൻ ഇടുവാറേ. ഇത് നിഫാഖുറ ലക്ഷണം, മുനാഫിക്കിങ്ങനെ ലക്ഷണം. അള്ളാഹു തആല അയിമ്പാമത്തെ ആയത്തിലേറ്റിക്കറ നിങ്ങൾക്ക് പടിവാട്ടിയിട്ടുള്ളൂ. ഇനി 51-ാമത്തെ ആയത്ത്, ഈ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി ഏറ്റിക്കറ ചെന്നിട്ടുള്ളൂ. മുനാഫിക്കീങ്ങ അങ്ങ് എന്തരെല്ലാം ആക്കറാറിട്ട് 4 ആയത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചോ. ഇനി മുഅ്മിനീങ്ങളെ സ്വഭാവം എന്തോ, മുഅ്മിനീങ്ങളെ അവസ്ഥ എന്തോ അള്ളാഹു തആല ചൊല്ലുറോ. ഇന്നമ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇല അല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും അയ് യഖൂലു സമിഅന വഅതഅന വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇങ്ങനെ ഇതിക്ക 51-ാമത്തെ ആയത്തുള്ളൂ. ഇന്നമ കണ്ടിതമായിട്ടും കാന ഖൗലൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ പലകായിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ പലകായിട്ടുണ്ട്. ഇദാ ദുഉ ഇല അല്ലാഹ്, ഇദാ ദുഉ മുഅ്മിനീങ്ങളെ വിളിക്കുമ്പോ, മുഅ്മിനീങ്ങളെ ആഹ്വാനമാക്കുമ്പോ, ഇല അല്ലാഹി വറസൂലി, അല്ലാഹുമ്മ അല്ലാഹുവ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തേക്ക് മുഅ്മിനീങ്ങളെ ആഹ്വാനമാക്കുമ്പോ എന്തിക ലിയഹ്കുമ ബൈനഹും ലിയഹ്കുമ അരബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർപ്പ് കൊടുക്കുകയിട്ടിക്കരെ, ജഡ്ജ്മെന്റ് കൊടുക്കുകയിട്ട് ബൈനഹും അങ്ങനെ നടുവിലും, അങ്ങനെ നടുവിൽ എന്തെങ്കിലും ഒരു സമസ്യ വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതൊക്കെ പരിഹാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർപ്പ് കൊടുക്കുമ്പോ, ആ തീർപ്പ് കയറ്റിങ്ങളെ വിളിക്കുമ്പോ മുഅ്മിനീങ്ങളെ പലക്ക അതെന്തരായിട്ട് അയ്യക്കൂലു അങ്ങ ചെല്ലുടെ ചെൽത്ത് അതൈറ്റിക്കറങ്ങളെ പലക്ക എന്ത് ചെല്ലാറ്, സമിഅന വഅത്വഅന, സമിഅന ഞങ്ങളെല്ലാം കേട്ട, ഞങ്ങളെല്ലാത്തും കേട്ട, വഅത്വഅന ഞങ്ങ അംഗീകരിച്ച, ഞങ്ങ അനുസരിച്ച. ഞങ്ങൾ കേട്ടത് മാത്രമല്ല, ഒരു കാതിൽ കേട്ടിട്ട് പിന്നൊരു കാതിൽ പൊട്ടില്ല, അഥവാ കേട്ടാൽ പിന്നെ ച ഇതെന്തൊരു നിയമഭാവ, ഇതെന്താ ഇങ്ങനെ ഒരു കാണുന്നു, ഇങ്ങനത്തെ ഒരു കാണുന്നു ബേനയിത്ത, ഇത് ഞങ്ങളെ ബിസിനസ് വിഷയമല്ലേ, ഇത് ഞങ്ങളെ ആർത്തിക സമ്പാദന കാര്യമല്ലേ, ഇതിൽ ഉസ്താദുമാർ എന്തിനു ചെല്ലവുള്ളത്, ഉസ്താദുമാർ എന്തിനു ഫത്വ കൊടുക്കരുത്, എന്ത് ഫത്വഭാവ, ഇങ്ങനെ ഒരിക്കലും മുഅ്മിനീങ്ങ ചെല്ലാതെ. ഈമാനുള്ള മുഅ്മിനീങ്ങ എന്തരെയുള്ളവാറ്, സമിഅന വഅത്വഅന, ഞങ്ങൾ കേട്ട, ഞങ്ങൾ സമ്പൂർണമായിട്ട് അനുസരിച്ച, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, നല്ല കൽബുൽ സീഖില്ല, അല്ലാഹുമ്മ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് അന്യായമാക്കുവാ ചെല്ല ഒരു ഭാവ അത് തീരെയില്ല. പിന്നെ മാ മുഅ്മിനീങ്ങ ചൊല്ലോ, സമിഅന വഅത്വഅന, ഞങ്ങളെല്ലാം കേട്ട അനുസരിച്ച. വാദ് കേൾക്കുമ്പോ വാദ് ചെന്ന സാധനമേ പിന്നെ തൂറോ, അയാൾ അങ്ങനെ ചൊല്ലോ തീരാത്ത ബാവ, അയാൾ ഇങ്ങനെ ചൊല്ലോ തീരാത്ത ബാവ, അത് തെല്ലു ഓവറായിത്തേൻ. അയാൾ എന്തരയുണ്ടോ, അല്ലാഹുവിന്റെ ഖുർആനിൽ വന്ന വിഷയ, ഹദീസിൽ വന്ന വിഷയ, മഹാന്മാർ പടിപാട്ടിയതല്ലേ വിശദീകരിക്കറോ, അതിര മേല് ഡൗട്ട് ആയിട്ടിക്കറ്, അതിര മേല് സംശയ, വാദ് ചെന്നങ്ങളെ വിമർശിക്കറോ, വാദ് ചെന്നങ്ങളെ ദൂറോ, ഇത് ഈമാനുള്ള ചെന്നതല്ല. മുഅ്മിനീങ്ങ അല്ലാഹുവിന്റെ ദീന്റെ ഒരു നിയമം ഇന്നാൽ ഇന്നതുണ്ടോണ്ട് കേട്ടെങ്കിൽ അതപ്പമേ സ്വീകരിക്കുവാർ, അതപ്പമേ അംഗീകരിക്കുവാർ, അതനുസരിച്ച് ജീവിക്കുവാറ്, ഇത് മുഅ്മിനീങ്ങളെ പലക്ക. പിന്നെ ഖുർആൻ ചെന്നു, വഉലൈക ഹുമൽ മുഫ്ലിഹൂൻ, വഉലൈക ഈ വിഭാഗം ഹുമൽ മുഫ്ലിഹൂൻ, അങ്ങൈറ്റിക്കർ വിജയങ്ങ, അങ്ങൈറ്റിക്കർ വിജയിച്ചങ്ങ, എങ്ങ അല്ലാഹുമ്മ അല്ലാഹുവ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ആഹ്വാനമാക്കുമ്പോ, അല്ലാഹുവിന്റെ ദീന്റെ വിഷയത്തെ ആഹ്വാനമാക്കുമ്പോ, ദീനിൽ സമ്പൂർണമായിട്ട് ഭക്തമായിട്ട് പൂർണ്ണമായിട്ടുള്ള നമ്പിക്ക അനുസരണയോടുകൂടി ജീവിക്കുമ്പോൾ മുഅ്മിനീങ്ങ അങ്ങേറ്റിക്കൽ വിജയങ്ങ, ദുനിയാവിലും വിജയമുണ്ടോ അതിലാണ്ടിയാറ ആഖിറത്തിലും വിജയമുണ്ടോ? പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ നങ്കൂടെ പടിപാറ്റി തന്നിട്ടുണ്ടോ? പിരിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുന്നൂറോ വെളിച്ചമേറ്റിക്കർ ഈ ആയത്തിൽ അള്ളാഹു താല നങ്ങൾക്ക് ചെന്തന്നിട്ടുള്ളോ. ഞങ്ങളുടെ കൽവുൽ ഈ മാണ്ട ഞങ്ങൾ ഭദ്രമാക്കണോ, അള്ളാഹുറു ദീനേന്ദ്ര ഞങ്ങൾക്ക് പടിപാറ്റിയിടമാ, അതപ്പമേ ഞങ്ങൾ അനുസരിക്കണോ? ചിലപ്പോ ഞങ്ങളുടെ ഭാഗത്തില് മങ്ങില വിവാഹ അതുമായി ബന്ധപ്പെട്ട് കുറെ അനാചാരങ്ങൾ നടന്നുകൊണ്ടുണ്ടോ?
അല്ലെങ്കിൽ വിടക്ക് തെരുവ് ഒരു ബാലക്കാരെ പോയിട്ടുണ്ടെങ്കിൽ ആ ബാലക്കാരൻ ആരെങ്കിലും ഒന്ന് സമാക്കിയുണ്ടായെങ്കിൽ അഥവാ ബാലക്കാരെ പള്ളിയില് വാഴ് കേട്ടിട്ട് ഉപദേശം കേട്ടിട്ട് അവന്റെ കൽബിൽ എന്തെങ്കിലും ഒരു മനോഭാവം വരുമ്പോ അവന് തീരുമാനം എടുക്കുക. അല്ലാഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നോ മാർഗത്ത് നാണ് നിക്കറ. ഇത് ഈമാനുള്ളങ്ങളോ ഒരു ലക്ഷണ, ഈമാനുള്ളങ്ങളോ സ്വഭാവ. പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഇവിടെ നമുക്ക് പടിപാറ്റി തന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനത്തൊരു നല്ല ഈമാനുള്ള പൂർണ്ണാർത്ഥത്തിലും ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.